ഹരി. നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? ഞാൻ എന്താ പറയണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു, അവരത് വാങ്ങിച്ചു വെച്ചു. ആ എസ് ഐ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, അയാളുടെ കൈ മുകളിലുള്ള ആരോ കെട്ടിവച്ചിരിക്കുകയാണത്ര. അയാൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഗുണ്ടകൾ വന്ന് വീട് കയറി അതിക്രമം നടത്തിയിട്ട് നമ്മൾ പരാതി കൊടുക്കുമ്പോ പോലീസ് ഇങ്ങനെയാണ് പറയേണ്ടത്? അമ്മേ, വെറും ഗുണ്ടകളല്ല, ബിസിനസ് മാഫിയ. അവർക്ക് പോലീസിലും സെക്രട്ടേറിയറ്റിലും ക്യാബിനറ്റിലും ഒക്കെ ആൾക്കാരും പിടിപാടും എല്ലാം ഉണ്ട്. എന്ന് വെച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങട്ടെ മറ്റുള്ളവർക്ക്? ഇതാരോട് പറയും നമ്മള്? കേൾക്കണ്ട ഒരു കൈയും കെട്ടി വെറുതെ ഇരിക്കുന്നു. അപ്പൊ ഇനി ആ തെമ്മാടികള് വീട് കയറി ആക്രമിക്കാൻ വരില്ലേ? വരും. എന്താ സംശയം? എന്തായാലും നീതമോളെ ഇവിടുന്ന് മാറ്റിയത് നന്നായി. അവക്കിനി ശല്യമില്ലല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ. നമ്മൾ എവിടെ ഒളിപ്പിച്ചാലും അവർക്കറിയാം. അവർക്കറിയില്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. പോലീസിന്റെ ഹെൽപ്പില്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല അമ്മേ. പിന്നെ ഇനി എന്ത് ചെയ്യും നമ്മള്? അവരിനി ഇവിടെ വരുമോ? വരാൻ സാധ്യതയുണ്ട്. ആ എസ് ഐ പറഞ്ഞത് അവരുടെ ആൾക്കാരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന നല്ലതെന്ന്. അല്ലെങ്കിൽ ഇനിയും ഉപദ്രവമുണ്ടാവും. അത്രയ്ക്ക് പ്രബലരാണത്രേ. അപ്പോ പോലീസിന് അറിയാം ആരൊക്കെ ഇതിന്റെ പുറകിലുള്ളതെന്ന്? അറിയാം. നമ്മൾ കൊടുത്ത രജിസ്ട്രേഷൻ നമ്പറുള്ള കാറുകൾ ആരുടെ പേരിലുള്ളതാണെന്ന് അവരന്വേഷിച്ചു. അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് തൊടാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള ആൾക്കാരാണെന്ന്. ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലീസ് പറഞ്ഞ പോലെ ചെയ്യുക ഹരി. അവര് വലിയ പണക്കാരും ഒരുപാട് പിടിപാടുള്ളവരുമായിരിക്കും. അവരോട് മത്സരിച്ചാൽ നമ്മൾ ജയിക്കോ? അമ്മേ, അവർ ചെയ്യുന്ന തെമ്മാടിത്തരാണെന്ന് അറിഞ്ഞുകൊണ്ട് പോയി അവരുടെ കാല് പിടിക്കാന്ന് വെച്ചാ എന്തൊരു നാണക്കേട. എന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. നിന്റെ അഭിമാനം മാത്രം നോക്കിയാ മതിയോ? നിന്റെ മകളുടെ അഭിമാനത്തിനല്ലേ അവരിപ്പോ വില പറയുന്നത്? അവരെ നീയല്ലാതെ ആര് രക്ഷിക്കും? അവളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് സമാധാനായിട്ടിരുന്നതാ. എടാ, നീയും അവളും കൂടെ അല്ലേ ഇപ്പൊ ഈ പ്രശ്നം കുത്തിപ്പൊക്കിയത്? അവനവന്റെ കാര്യം നോക്കിയിട്ട് വേണ്ട മറ്റുള്ളവരെ രക്ഷിക്കാൻ. ഇനിയിപ്പോ അമ്മ അത് പറഞ്ഞു കുറ്റപ്പെടുത്തിക്കോ? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഈ പ്രായത്തിൽ നീ അവരോട് കുസ്തി പിടിക്കാൻ നിനക്ക് പറ്റുമോ? ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് വെച്ചാ അയാളെ ചെന്ന് കണ്ട് നല്ല വാക്ക് പറഞ്ഞ് എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്ക്. ഒന്നാമതേ മനസമാധാനം വിധിച്ചിട്ടില്ല, അതിന്റെ കൂടെ ഇങ്ങനെ. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.